പയ്യന്നൂരിലെ അഭിഭാഷകയ്ക്കും കുടുംബത്തിനുമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പണവും സ്വത്തുക്കളും തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കി കൊടുത്തത്. 2012 തട്ടിപ്പ്. അന്നത്തെ പയ്യന്നൂർ വില്ലേജ് ഓഫീസറും തളിപ്പറമ്പ് തഹസിൽദാരുമാണ് രേഖകൾ നിർമ്മിച്ചത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വിലപ്പെട്ട രേഖകൾ നൽകിയതെന്ന് വ്യക്തമായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന തളിപ്പറമ്പ് സ്വദേശി പി ബാലകൃഷ്ണന്റെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റും സ്ഥിര താമസ സർട്ടിഫിക്കറ്റുമാണ് തഹസിൽദാരും വില്ലേജ് ഓഫീസറും ചേർന്ന് ഉണ്ടാക്കിക്കൊടുത്തത്. ഇതുപയോഗിച്ച് ബാലകൃഷ്ണന്റെ ബാങ്ക് നിക്ഷേപവും പെൻഷനും പരിയാരം ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന 8.5 ഏക്കർ ഭൂമിയും അഭിഭാഷകയും കുടുംബവും തട്ടിയെടുത്തു. ഇവർ 2012 പയ്യന്നൂർ വില്ലേജ് ഓഫീസിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് ഒരു ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സംഘടിപ്പിച്ചത് ഈ ശൈലജ വക്കീലിൻ്റെ ചേച്ചിയായിട്ടുള്ള അവരെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഈ ശൈലജ വക്കീലിൻ്റെ ചേച്ചിയാണെങ്കിൽ അവർ താമസിക്കുന്നത് കോറോം വില്ലേജിലാണ്. നേരെ വളരെ പെട്ടെന്ന് തന്നെ തഹസിൽദാറേക്ക് വരുന്നു. 3-4 ദിവസത്തിനകം തഹസിൽദാർ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിന് ഒപ്പുവെച്ച് അവർക്ക് കൊടുക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് അവിവാഹിതനായ ബാലകൃഷ്ണന്. ഇത് മനസ്സിലാക്കിയ അഭിഭാഷക തൻ്റെ സഹോദരിയെ ബാലകൃഷ്ണൻ വിവാഹം ചെയ്തുവെന്ന് രേഖകൾ ഉണ്ടാക്കി. ഇതിനാവശ്യമായ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അന്നത്തെ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ നിർമ്മിച്ചു നൽകി. തുടർന്ന് തഹസിൽദാരുടെ സഹായത്തോടെ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ബാങ്കിലെ നിക്ഷേപവും പെൻഷനും ഭൂമിയും തട്ടിയെടുക്കുകയായിരുന്നു. കോടികൾ തട്ടിയെടുക്കാൻ അഭിഭാഷകയും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ തിരക്കഥയാണ് പുറത്തുവരുന്നത്. ഇതിൽ ഓരോ ആളുടെയും വീതമെത്ര വിഹിതമെത്ര, ഇക്കാര്യം മാത്രമേ ഇനി പുറം ലോകമറിയാനുള്ളൂ. പ്രതീക്ഷനൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.